പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ഫാക്ടറൈസേഷൻ യൂസിംഗ് ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ഫാക്ടറൈസേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആൾജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മൂന്ന് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നു അല്ലേ? എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി. സെക്കൻഡ് ഐഡന്റിറ്റി എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റി. തേർഡ് ഐഡന്റിറ്റി എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ തേർഡ് ഐഡന്റിറ്റി. ഈ മൂന്ന് ഐഡന്റിറ്റീസ് എങ്ങനെയാണ് ഫാക്ടറൈസേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാമ്പിളിലൂടെ തന്നെ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 4 നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16. ഈ ക്വസ്റ്റിനെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നോക്കി, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ 3 ടേംസ് ഉള്ളത് കൊണ്ട് ഈ തേർഡ് ഐഡന്റിറ്റി എന്തായാലും വരില്ല അല്ലേ? ഈ തേർഡ് ഐഡന്റിറ്റിയിൽ എന്തുണ്ട്? 2 ടേമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ഐഡന്റിറ്റി ഇതിൽ ഫിറ്റ് ആകത്തില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഫസ്റ്റ് 2 ഐഡന്റിറ്റീസ് ആണ് ഇതിൽ മാച്ച് ആകുന്നത് ഏതാണ് എന്ന് നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റീസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? 4 സ്ക്വയർ ആണ് എന്താ 16 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേപോലെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേമിൻ്റെ ഫ്രണ്ടിൽ പോസിറ്റീവ് സൈൻ ആണ്. അപ്പോൾ ഇതേത് ഐഡന്റിറ്റി ആയിട്ട് വരും? അതുകൊണ്ട് ഈ ഐഡന്റിറ്റി നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന്റെ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ എ എന്തായിട്ട് വരും? എ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എ ഈസ് ഇക്വൽ ടു എക്സ്. നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ ഇവിടെ എക്സ് ആണ്. ഇനി ബിയുടെ പ്ലേസിൽ എന്താണ്? ബിയുടെ പ്ലേസിൽ ഇവിടെ 4 ആണ് അല്ലേ? 16 എന്ന് പറയുന്നത് 4² ആണ് 16. അപ്പോൾ ബി സ്ക്വയർ ആണ്. ബി സ്ക്വയറിന് പകരം ഇവിടെ 16 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബി എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ നമ്മുടെ മിഡിൽ വരുന്ന ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഈ ഫോമിൽ നമുക്കിതിനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇവിടെ എക്സ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2 എ ഈസ് എക്സ് ബി ഈസ് 4 പ്ലസ് ഇവിടെ എന്തെഴുതാം? ബി എന്താണ്? 4 ആണ്. അപ്പോൾ 4² ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4 × 2 8 × x ഈസ് 8x പ്ലസ് ഇതെന്ത് വരും? 4² ഈസ് 16. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 4² ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. 4² ഇപ്പം നോക്കിയാൽ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4² എന്നായി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 എന്തായിട്ട് എഴുതാം? എക്സ് പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇതാണ് റിക്വയർഡ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നോക്കുക, മിഡിൽ ടേമിൻ്റെ സൈൻ ഏതാണ് എന്ന് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് എയും ബിയും നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2ab എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം സാധിക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് അപ്പോൾ നമുക്ക് ഏത് ഐഡന്റിറ്റിയുടെ ഫോം ആണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈ ഫോമിൽ നമ്മൾ ലാസ്റ്റിൽ ഇതിനെ എഴുതണം. അടുത്ത എക്സാമ്പിൾ 5 നോക്കിയേ. 4y² മൈനസ് 12y പ്ലസ് 9. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആദ്യം നോക്കുക. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? 4y² 4y² എന്ന് പറയുന്നത് എന്ത് വരും? ഇതിനെ നമുക്ക് എ സ്ക്വയർ
ഇത് ബി സ്ക്വയർ. ഇനി ഇതിൻ്റെ മിഡിൽ ടേം നോക്കിയാൽ, മിഡിൽ ടേമിൻ്റെ ബിഫോർ ഉള്ള സൈൻ നെഗറ്റീവ് ആണല്ലേ. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലായിരിക്കും? നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അതായത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് എയും ബിയും എന്താണ് എന്ന് ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഫോർ വൈ സ്ക്വയറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ടു വൈ ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ. ടുവിന്റെ സ്ക്വയർ ഫോർ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ടു വൈ ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതി. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ടു വൈ ആണ് അല്ലേ. ഇവിടെ എ സ്ക്വയറിന്റെ ഫോം ആണ്, എ സ്ക്വയർ എന്നാണ്. അപ്പൊ എ ഈസ് ടു വൈ. ഇനി ഇവിടെ നയൻ, നയൻ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നയൻ എന്ന് പറയുന്നത് ത്രീയുടെ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു ത്രീ. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടു എ ബി എന്താണ് എന്ന് എഴുതണം അല്ലേ. അപ്പൊ ഇത് ടു എ ബി ആണ്, എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ടു എ ബി ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? ട്വൽവ് വൈ എ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഇൻറ്റു എ ഈസ് ടു വൈ, ബി ഈസ് ത്രീ അല്ലേ. ടു എ ബിയുടെ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതിയത് ടു എ ബിയുടെ ഫോമിലാണ്. ഇപ്പൊ നോക്കി, ടു ടു സാർ ഫോർ, ഫോർ ത്രീ സാർ ട്വൽവ്, ട്വൽവ് ഇൻറ്റു വൈ ട്വൽവ് വൈ. കണ്ടോ, നമുക്കിതിനെ ടു എ ബിയുടെ ഫോമിൽ കിട്ടി. ഇനി ഫോർ വൈ സ്ക്വയർ മൈനസ് ട്വൽവ് വൈ പ്ലസ് നയന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എ ഈസ് ടു വൈ, എ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു വൈ ഇൻറ്റു ത്രീ. ഇത് ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ബി ഈസ് ത്രീ, ത്രീ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എ ഈസ് ടു വൈ, ബി ഈസ് ത്രീ, ടു വൈ മൈനസ് ത്രീ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനകത്തുനിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ. ഈ തന്നിരിക്കുന്നത് ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുക. അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. അപ്പൊ മിഡിൽ ടേമിലെ നമുക്ക് ടു എ ബി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ സിക്സ്, 49 പി സ്ക്വയർ മൈനസ് 36. ഇവിടെ ടോട്ടലി ടു ടേംസ് ആണുള്ളത്. രണ്ട് ടേംസും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 49 എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണ്, 36 എന്ന് പറയുന്നത് 6 സ്ക്വയറുമാണ് അല്ലേ. രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ഏത് എക്സ്പ്രഷന്റെ ഫോമിലായിരിക്കും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമിലായിരിക്കും. രണ്ട് ടേമേ ഉള്ളൂ. അപ്പൊ ഈ ഐഡന്റിറ്റി ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 49 പി സ്ക്വയർ മൈനസ് 36 ഈസ് ഈക്വൽ ടു 49 എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണ്. അപ്പൊ 7p ദ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ എഴുതാം. 36 എന്ന് പറയുന്നത് 6 സ്ക്വയറുമാണ്. ഇപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാക്കി എഴുതണം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 7p മൈനസ് 6, 7p പ്ലസ് 6 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നിരുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് ഇത് എക്സ് സ്ക്വയർ, ഫസ്റ്റ് ടേം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബട്ട് ദ ലാസ്റ്റ് ടേം ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. 6 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ഐഡന്റിറ്റീസ് ഒന്നും നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഫോർത്ത് ഐഡന്റിറ്റി പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ ഫോർത്ത് ഐഡന്റിറ്റി? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിപ്പോ നോക്കിയേ, ഈ എക്സ് സ്ക്വയർ ഇത് ഇതിന്റെ ഫോമിലാണ്. 5x എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എക്സിന്റെ ഫോമിലാണ്. 6 എന്ന് പറയുന്നത് എ ബിയുടെ ഫോമിലുമാണ്.
അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, എ ഇവിടെ എ ഇൻറ്റു ബി, ഇവിടെ എ പ്ലസ് ബി. അപ്പൊ ഇത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ സെയിം നമ്പേഴ്സ് തന്നെ ഇവിടെ ആഡ് ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടണം, ആ സെയിം നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിഡിലിലെ നമ്പറും കിട്ടണം. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എ ബി എന്ന് പറയുന്നത് സിക്സ് ആണ് അല്ലെ, എ ബി എന്ന് പറയുന്നത് സിക്സ് ആണ്, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ ഫൈവുമാണ് അല്ലെ. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇവിടെ ഫൈവ് ആണ്. അതായത് ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ കാണിക്കാം, ഈ ടേം എക്സ് സ്ക്വയർ പ്ലസ് ഈ ടേം എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഈ ടേം എ ബി. ഈ ഫോമിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി, കണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഫൈവ് ആണ്, എ ബി എന്ന് പറയുന്നത് സിക്സുമാണ്. ഇതിനകത്തു നിന്ന് നമുക്ക് എ ബി കണ്ടുപിടി എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇവിടെ എ ബി സിക്സ് ആണ്, അതിന്റെ അർത്ഥം എന്താണ്, എയും ബിയും സിക്സിന്റെ ഫാക്ടേഴ്സ് ആണ്. സിക്സിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വൺ ടു ത്രീ ആൻഡ് സിക്സ്. അപ്പൊ നമ്മൾ വണ്ണും സിക്സും കൂടെ എടുക്കുകയാണെങ്കിൽ ഇതിനമ്മ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെവൻ കിട്ടും. അപ്പൊ അത് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് എന്ത് കിട്ടണം, ഫൈവ് കിട്ടണം. വണ്ണും ടൂവും കൂടെ എടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സിക്സ് കിട്ടില്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സും കിട്ടണം അല്ലേ. പിന്നെ എന്താ ഉള്ളത്, ടൂവും ത്രീയും ആണുള്ളത്. ടൂവും ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ടു ത്രീസ് സിക്സ് കിട്ടും, ടൂവും ത്രീയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഫൈവ് കിട്ടും. കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ നമുക്ക് എ ബി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കി ഇവിടെ എ എന്ന് പറയുന്നത് ടൂവും ബി എന്ന് പറയുന്നത് ത്രീയും ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ എ പ്ലസ് ബി എന്തായിരിക്കും, എ പ്ലസ് ബി നമുക്ക് ഫൈവ് തന്നെ വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം, നമുക്ക് കിട്ടേണ്ടത് ഏത് ഫോമിലാണ്, ഈ ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദ ഫാക്ടറൈസ്ഡ് ഫോം ഓഫ് ദിസ് ഗിവൺ എക്സ്പ്രഷൻ ഈസ് എക്സ് പ്ലസ് എക്ക് പകരം നമുക്ക് ടു എഴുതാം, ബിക്ക് പകരം നമുക്ക് ത്രീ എഴുതാം. അപ്പൊ എക്സ് പ്ലസ് ത്രീ, എക്സ് പ്ലസ് ടു ആൻഡ് എക്സ് പ്ലസ് ത്രീ എന്ന് നമുക്ക് കിട്ടി. എക്സാമ്പിൾ ടെൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ടെൻ ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. വൈ സ്ക്വയർ മൈനസ് സെവൻ വൈ പ്ലസ് ട്വൽവ്, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ട്വൽവ് എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് ഇത് ഏത് ഫോമിലാണ്, എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബിയുടെ ഫോമിലാണ്. അപ്പൊ ഇവിടെ മൈനസ് തന്നിരിക്കുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് സെവൻ ആയിട്ട് കിട്ടണം. അപ്പൊ നോക്കിയേ അങ്ങനെ വരുന്ന ഏത് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോസിറ്റീവ് ട്വൽവും കിട്ടണം, ആഡ് ചെയ്യുമ്പം നെഗറ്റീവ് സെവനും കിട്ടണം. അപ്പൊ അങ്ങനെ വേണം നമ്മൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ട്വൽവ് കിട്ടണമെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് കിട്ടും, ഫോറും ത്രീയും കൂടെ ആഡ് ചെയ്താൽ സെവനും കിട്ടും. അപ്പൊ നെഗറ്റീവ് സെവൻ കിട്ടണേ നമ്മൾ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് ത്രീയും നെഗറ്റീവ് ഫോറും എടുത്താൽ മതി അല്ലേ. നെഗറ്റീവ് ത്രീയും നെഗറ്റീവ് ഫോറും കൂടെ എന്താവും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് പോസിറ്റീവ്, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്. നെഗറ്റീവ് ത്രീയും നെഗറ്റീവ് ഫോറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സെവൻ നമുക്ക് കിട്ടും, കണ്ടോ. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് സെവൻ വൈ പ്ലസ് ട്വൽവിനെ നമുക്ക് എങ്ങനെ എഴുതാം, വൈ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ത്രീ, അതായത് എ പ്ലസ് നെഗറ്റീവ് ഫോർ അത് ബി ആണ്, ഇൻറ്റു വൈ പ്ലസ് ട്വൽവ് എന്ന് നമുക്കിതിനെ എഴുതാം. ഇപ്പോൾ നോക്കിയാൽ വൈ സ്ക്വയർ, വൈ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നെഗറ്റീവ് ത്രീ വൈ, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെഗറ്റീവ് ഫോർ വൈ പ്ലസ് ട്വൽവ്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച റീഗ്രൂപ്പിംഗ് മെത്തേഡിൽ നമുക്കിതിനെ എഴുതാം. ഇപ്പം ഇവിടെ നമുക്ക് വൈ കോമൺ എടുക്കാം, വൈ കോമൺ എടുത്താൽ വൈ മൈനസ് ത്രീ വരും. ഇവിടുന്ന് നമുക്ക് ഫോർ കോമൺ എടുക്കാം, നെഗറ്റീവ് ഫോർ എടുത്താൽ ബാക്കി വൈ, ഇവിടെ ബ്രാക്കറ്റ് ഇവിടെ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിലെ സൈൻ എന്താവും, നെഗറ്റീവ് ആകും. ട്വൽവ് എന്ന് പറയുന്നത് എന്താണ്, ത്രീ ഇൻറ്റു ഫോർ ആണ്. അപ്പം ഇതിൽ നിന്ന് ഫോർ നമ്മൾ കോമൺ എടുത്തു, ബാക്കി ഇവിടെ ത്രീ ഉണ്ട്. ഇനി നോക്കി ഇത് രണ്ടും കോമൺ ആണ്. അപ്പം വൈ മൈനസ് ത്രീ നമ്മൾ കോമൺ എടുക്കുന്നു, ഇവിടുന്ന് എടുത്താൽ ബാക്കി ഇവിടെ വൈ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്തുണ്ട്, ഫോർ. അപ്പോൾ വൈ മൈനസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ഫോർ എന്ന് കിട്ടി. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്,
x സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. അപ്പം കണ്ട് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വൈ ആണ്. അപ്പം ഇതെന്തായി? വൈ മൈനസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ഫോർ എന്നായി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ത്രീ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ത്രീ വന്നത് കേട്ടോ. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. എ ഇവിടെ നെഗറ്റീവ് ത്രീ ആയതുകൊണ്ടാണ് ഇവിടെ വൈ മൈനസ് ത്രീ ആയത്. ബി നെഗറ്റീവ് ഫോർ ആണ്, അതുകൊണ്ടാണ് വൈ മൈനസ് ഫോർ ആയത്. മനസ്സിലായല്ലോ. ഇനി എക്സസൈസിലെ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ബാക്കി ക്വസ്റ്റ്യൻസുമായി എക്സസൈസ് 14.2 ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.